നമസ്കാരട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ നമ്പർ സിസ്റ്റം എന്നുള്ളതാണ് തുടക്കട്ടത്. ആ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, പിന്നെ ഒക്ടാൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ള നാല് സിസ്റ്റത്തെക്കുറിച്ചും അവയുടെ ബേസ് എന്താണെന്നും, അതായത് റാഡിക്സ് എന്താണെന്നും, പിന്നെ അവയിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റ്സുകൾ ഏതൊക്കെയാണെന്നും, പിന്നെ എന്താ MSB എന്താണ്, LSB എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 20 മിനിറ്റുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തു പോകുന്നത്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷനാണ്. അതായത് ഒരു സംഖ്യാ സമ്പ്രദായത്തിലെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ മാറ്റുമെന്നുള്ള ചെറിയ ചെറിയ കണക്കുകളാണ് ചെയ്യാനുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 2 കൊണ്ട് ഗുണിക്കാനറിയണം, 2 കൊണ്ട് ഹരിക്കാനറിയണം, 8 കൊണ്ട് ഗുണിക്കാനറിയണം, 8 കൊണ്ട് ഹരിക്കാനറിയണം, 16 കൊണ്ട് ഗുണിക്കാനറിയണം, 16 കൊണ്ട് ഹരിക്കാനറിയണം. കഴിഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹരിക്കാനും ഗുണിക്കാനൊക്കെ അറിയുന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്പർ സിസ്റ്റത്തിലേക്ക് പോകാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളോട്ട് കാര്യം പറയാം. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞൊക്കെയല്ലേ, ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ റോട്ടിൽ കൂടെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പായുമ്പോൾ അതിന് അനൗൺസ്മെൻറ്റൊക്കെ ഉണ്ടാവും. നമ്മളുടെ സ്ഥാനാർത്ഥി ഇന്ന ആൾ, നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം, നമ്മുടെ ചിഹ്നം കൈപ്പത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ഇവിടെ ഞാൻ നിങ്ങളോടൊരു മുദ്രാവാക്യം വിളിക്കാൻ പറയാണ്. വിളിക്കല്ലേ? അപ്പോൾ മുദ്രാവാക്യം എന്താ? നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ സിസ്റ്റം ഡെസിമൽ സിസ്റ്റം. വിളിച്ചോ? നമ്മുടെ സിസ്റ്റം ഡെസിമൽ സിസ്റ്റം. എന്തായി നമ്മുടെ സിസ്റ്റം ഡെസിമൽ സിസ്റ്റം എന്ന് അത് മനസ്സിലാണ്ട് ഉറപ്പിക്കണം കേട്ടോ. നമ്മൾ ഏത് സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഉള്ളത്, ആ സിസ്റ്റമാണ് ഡെസിമൽ സിസ്റ്റം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നിങ്ങളോട് നിങ്ങളുടെ വയസ്സ് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 17 വയസ്സ്. അപ്പോൾ അത് എന്താ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. കാരണം 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലുമൊക്കെ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ആ നമ്പർ ഉണ്ടാക്കിയിരുന്നത്, ലോകം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു നിങ്ങളുടെ മാർക്ക് ചോദിച്ചു വിചാരിക്കുക, 54, അതും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ ലോകത്ത് എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. എന്നാൽ ഈ നമ്പർ സിസ്റ്റത്തെ നമുക്ക് എന്താക്കി മാറ്റണം? ബൈനറി നമ്പർ സിസ്റ്റമാക്കി മാറ്റണം. എന്തിനാണെന്ന് അറിയാലോ? കമ്പ്യൂട്ടറിൽ ബൈനറി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതൊക്കെ വഴിയേ പറഞ്ഞുതരാം. പിന്നെ അങ്ങനെ ഓരോ കൺവെർഷനാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ആ മുദ്രാക്കി ഒന്നുകൂടി ഉറപ്പിക്കാം. നമ്മുടെ സിസ്റ്റം ഡെസിമൽ സിസ്റ്റം ആയിക്കോട്ടെ. ഡെസിമൽ സിസ്റ്റത്തിലെ ഒരു നമ്പർ പറയൂ നിങ്ങൾ. നിങ്ങളുടെ വയസ്സ് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെസിമൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ വയസ്സ് 17 എന്ന് പറഞ്ഞു. അപ്പോൾ 17 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണെന്ന് അറിയാൻ വേണ്ടി ഇതിങ്ങനെ ഇട്ടു. അപ്പോഴാണ് ബേസ് എന്ന് പറയുന്നത്. ഇത് 10 ആണ് ഇതിൻ്റെ ബേസ്, അല്ലെങ്കിൽ റാഡിക്സ് കേട്ടോ. അപ്പോൾ ഇതിന് ഈ 17 എന്നുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ, ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ സംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കണ്ടുപിടിക്കാൻ പറയണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, 17 ബേസ് 10 തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ. അപ്പോൾ ദാ ബൈനറി നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിയിൽ എന്താ ബേസ് 2 ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 17 തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കണ്ടുപിടിക്കണം. സിമ്പിള് പരിപാടിയാണ്. ഞാൻ പറഞ്ഞത് എന്താ, 2 കൊണ്ട് ഹരിക്കാനറിയണം, 2 കൊണ്ട് ഗുണിക്കാനറിയണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ദാ 17 എന്ന് പറഞ്ഞ സംഖ്യ, ഈ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കണം. അതായത് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ, മറ്റൊരു സിസ്റ്റം എന്ന് പറയാൻ ബൈനറി സിസ്റ്റം ആവാം, ഒക്ടാൾ സിസ്റ്റം ആവാം, ഹെക്സാഡെസിമൽ സിസ്റ്റം ആവാം, ആയിക്കോട്ടെ, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഏതൊരു സിസ്റ്റത്തിലേക്കാണോ മാറാൻ പോകുന്നത് അതിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് ഹരിച്ച് ഇല്ലാണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ഹരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഇല്ലാണ്ടാവണം എന്നാണ്, ഇല്ലാണ്ടാക്കുക. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ആയുധം, ആ സിസ്റ്റത്തിൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ ആയുധം ബേസാണ്, ബേസ് വാല്യൂ ആണ്. മനസ്സിലായോ? അപ്പോൾ ബൈനറി സിസ്റ്റത്തിൻ്റെ ആയുധം, ബൈനറി സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ 2 കൊണ്ട് നമ്മളെ ഇല്ലാണ്ടാക്കാൻ പോകുന്നത്, നമ്മളെ കൊല്ലാൻ പോകുന്നത്, ഹരിക്കുകയാണ്. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചു. എത്ര പ്രാവശ്യം പോകും? 8 N 2 16 ശിഷ്ടം 1. ഇതാ നേരെ തന്നെ എഴുതിയോട്ടോ, തോന്നിയിടത്തുനിന്ന് എഴുതരുത്. 1 വീണ്ടും ഹരിക്കാം, ഇനി ഹരിക്കാൻ പറ്റില്ല. 2 കൊണ്ട് പറ്റാവുന്നത്ര ചെയ്യണം, 4 പ്രാവശ്യം. 4 2 8, അപ്പോൾ ശിഷ്ടത്ര 0. ഇനി ഹരിക്കുക, അപ്പോൾ എത്ര? 2. അപ്പോൾ ഈ 2 4, അപ്പോഴും ശിഷ്ടമില്ല, 0. ഇനിയും ഹരിക്കുക, 2. എത്ര പ്രാവശ്യം? 1. 2 2, ശിഷ്ടം ഇല്ല. ഇനിയും ഹരിക്കുക, 2. ഇനി ഹരിക്കാൻ പറ്റുമോ? 2 1 കൊണ്ട് 1 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല, 0 പ്രാവശ്യം. അപ്പോൾ ശിഷ്ടത്ര 1. ഇങ്ങനെ എഴുതിയില്ലേ? ഇനി ഇങ്ങനെ ഒരു ആരോ ഇടുക, ഏരോൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടോ. ഇങ്ങനെ തന്നെ വേണം. ഇത് അതിൻ്റെ MSB, ഇവിടുന്ന് LSB. ഇനി നമുക്ക് എന്ത് ചെയ്യാം? MSB തൊട്ട് LSB വരെയുള്ള ഓർഡറിൽ എഴുതാം. 1 0 0 0 1 base 2. ഇതാണ് 17 base 10 തുല്യമായിട്ടുള്ള ബൈനറി സംഖ്യ. ക്ലിയറായോ? എന്താ ചെയ്തത്? നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്
ബൈനറി സിസ്റ്റത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ബൈനറി സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ ആയിട്ടുള്ള 2 കൊണ്ട് ഹരിച്ച് 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 ഇല്ലാണ്ടാവുക. അവസാനം ഈ ഭാഗത്ത് ഒന്നുകളും പൂജ്യങ്ങളും മാത്രമാവും. 2 കൊണ്ട് ഹരിച്ചാൽ ഒന്നുകിൽ സിസ്റ്റം പൂജ്യമായിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ അവസാനമാകുമ്പോൾ ഈ ഏറോ ഡയറക്ഷനിൽ എഴുതുക MSB LSB, ഇതിന് തുല്യമായത് കിട്ടി. സിമ്പിളല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞു 2 കൊണ്ട് ഹരിക്കാൻ അറിഞ്ഞാൽ മതി എന്ന്. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ക്ലാസ്സിലെ സമയമാണെങ്കിൽ ഇതുപോലത്തെ 4-5 എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ കൈകാര്യം ചെയ്തു തന്നെ. പക്ഷേ ഒരു വീഡിയോ ഒക്കെ ആകുമ്പോൾ ലെങ്ത്ത് വളരെ കൂടിപ്പോവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിളും ചെയ്യാം. ആ എക്സാമ്പിൾ പോയിൻ്റുള്ള സംഖ്യ ആവട്ടെ. ഇതിപ്പോൾ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യയാണ്. 17 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ നമ്പറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഉള്ള ഒരു സംഖ്യ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റം സംഭവിക്കും നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ഡെസിമൽ സംഖ്യയെ ബൈനറി ആക്കി മാറ്റാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോണത് പോയിൻ്റുള്ള സംഖ്യ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എന്നാണ് പറയുക കേട്ടോ. റിയൽ നമ്പർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ എന്നാണ്. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് 23 എടുക്കാം. 23.125, അത് ഡെസിമൽ സംഖ്യ. ഡെസിമൽ സംഖ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ബേസ് 10 ഇട്ടു. അതിന് തുല്യമായിട്ടുള്ള ബൈനറി സംഖ്യ എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയോളൂ കേട്ടോ. സ്റ്റെപ്പ് വൺ എന്താണെന്നുണ്ടെങ്കിൽ ഈ 23.125 നിങ്ങൾ എടുത്ത് എഴുതുക. എന്നിട്ട് ഇതിന് 2 ഭാഗമുണ്ടല്ലേ, പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലെ ഭാഗം, പോയിൻ്റ് റൈറ്റ് സൈഡിലെ ഭാഗം. അപ്പോൾ 23 എന്നുള്ളത് ഒരു ഇൻറ്റിജർ പാർട്ടാണ്, പൂർണ്ണസംഖ്യാ ഭാഗം. അപ്പോൾ ഇൻറ്റിജർ പാർട്ട്. പിന്നെ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ ഒരു സംഖ്യേനെ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾക്ക് തന്നിരിക്കുന്ന സംഖ്യയെ ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ആക്കിയിട്ട് മാറ്റി വെച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റിജർ പാർട്ടില്ലേ, അപ്പോൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, മാറ്റുക. കൺവേർട്ട് ഇൻറ്റിജർ പാർട്ട് ഏതാ? ഇൻറ്റിജർ പാർട്ട് 23 ടു ബൈനറി. ആദ്യം 23 നമുക്ക് ബൈനറി ആക്കാം. എങ്ങനെ ബൈനറി ആക്കുക? ഡിവൈഡഡ് ബൈ ടു, 2 കൊണ്ട് ഹരിച്ചിട്ട്. നേരത്തെ പറഞ്ഞതെന്ന് അതേപോലെ നോക്കാം. 23 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 11 × 2 = 22, ബാക്കി 1. ഇതാ നേരെ എഴുതിയിട്ട ശിഷ്ടം 1. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു 5. ഐ 2 = 10, അപ്പോൾ ശിഷ്ടം 1. വീണ്ടും ഹരിച്ചു 2 കൊണ്ട്, അപ്പോൾ 2 പ്രാവശ്യം. 2 × 2 = 4, അപ്പോൾ ശിഷ്ടം 1. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 2 × 2 = 2, ശിഷ്ടം 0. ഇനിയും 2 കൊണ്ട് ഹരിച്ചു, അപ്പോൾ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം പോവില്ല, ശിഷ്ടം 1. ദാ ഏരോ ഇങ്ങനെ ഇട്ടു. ഇത് MSB, ഇത് LSB. MSB മുതൽ LSB വരെ എടുത്തെഴുതാം. എത്രയാ? 1, 0, പിന്നെ 3, 1. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു നമ്മളുടെ, അതായത് സ്റ്റെപ്പ് 2 കൺവേർട്ട് ഇൻറ്റിജർ പാർട്ട് 2 ബൈനറി. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 നോക്കാം. ഇത് സ്റ്റെപ്പ് 3 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുക. ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രം നമ്മൾ എന്താക്കി മാറ്റുക? ബൈനറി ആക്കുക. അപ്പോൾ നോക്കുമ്പോൾ സ്റ്റെപ്പ് ത്രീ എഴുതി. സ്റ്റെപ്പ് ത്രീ കൺവേർട്ട് ഫ്രാക്ഷണൽ പാർട്ട്. ഏതാ നമ്മളെ ഫ്രാക്ഷണൽ പാർട്ട്? 0.125. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതാമല്ലേ, 0.125. ഇതിനെന്താക്കുക? 2 ബൈനറി. ബൈനറിയിലേക്ക് മാറ്റുക. എങ്ങനെയാണ് മാറ്റുക എന്നറിയോ? നേരത്തെ ഇൻറ്റിജർ പാർട്ടിനെ നമുക്ക് ബൈനറി ആക്കാൻ വേണ്ടി നമ്മൾ 2 കൊണ്ട് ഹരിക്കാനുണ്ടായത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷണൽ പാർട്ടിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ബൈനറി ബൈ മൾട്ടിപ്ലൈ ബൈ 2, 2 കൊണ്ട് ഗുണിച്ചുകൊണ്ട് ആക്കാം. അപ്പോൾ നോക്കൂ, നമ്മൾ 0.125നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 0.25 അല്ലേ, 25 വരും. നോക്കാം, നമുക്ക് 0.125നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 = 10, ബാക്കി 1. 2 × 4, 4 × 5, പിന്നെ 2, 1, 2, 3, 3 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 0.250 ഇടാ, കണ്ടില്ലേ? അത് 0 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഉണ്ടല്ലോ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്, അത് മാത്രം മാറ്റിയെടുത്ത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി ബാക്കിയുള്ളത് ഇങ്ങോട്ട് എഴുതുക കേട്ടോ. 0.250, അതിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 0.50 എന്നാണ് കിട്ടുക. നിങ്ങൾ ഗുണിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ 0 ഉണ്ടല്ലോ പോയിൻറ്റിൻ്റെ ഇപ്പുറത്തുള്ളത്, 0, ആ 0 മാത്രം എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഇനി ബാക്കിയുള്ളത് 0.50, അതിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 1.0. അപ്പോൾ ആ 1 എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക. നോക്കൂ, ഇനി ബാക്കിയുള്ള 0 ആയില്ലേ, 0 ആയി അവസാനിപ്പിക്കാം.
അപ്പോൾ നമ്മുടെ ഇൻറ്റിജർ പാർട്ടിനെ ബൈനറി ആക്കാൻ വേണ്ടി രണ്ട് കൊണ്ട് ഹരിച്ചു, ഫ്രാക്ഷണൽ പാർട്ട് എന്നിട്ട് ഏരോ മുകളിൽ കിട്ടു, ഫ്രാക്ഷണൽ പാർട്ടിനെ ബൈനറി ആക്കാൻ രണ്ട് കൊണ്ട് ഗുണിച്ചു, അപ്പോൾ ഏരോ താഴേക്കിടാം താഴേക്കിടുക. എന്നിട്ട് നോക്കൂ പോയിൻ്റ് ആൻസർ ചെയ്തിട്ടില്ലേ, പോയിൻ്റ് 0 0 1 2, ഇതാണ് നമ്മളുടെ ഡെസിമൽ സംഖ്യേനെ ബൈനറി സംഖ്യയ്ക്ക് മാറ്റാളത്. ഒന്നുകൂടി പറയാം, ഡെസിമൽ സംഖ്യ ഇൻറ്റിജർ പാർട്ട് മാത്രമല്ല, ഒരു ഇൻറ്റിജർ മാത്രമാണ് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ ഡെസിമൽ സംഖ്യേനെ ബൈനറിയാക്കിയാണ് മാറ്റാൻ പോണത്. ബൈനറി സംഖ്യയുടെ ബേസ് വാല്യൂ 2 ആണ്, 2 കൊണ്ട് ഹരിച്ച് 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 അവസാനമാകുമ്പോൾ മുകളിലേക്ക് ആരോട്ട് ആ MSB മുതൽ LSB വരെയുള്ളത് ഓർഡർ എടുത്ത് എഴുതുക. അതൊന്ന്. ഫ്രാക്ഷണൽ പാർട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം സ്റ്റെപ്പ് 1 ആയിട്ട് ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടുമായിട്ട് മാറ്റുക. എന്നിട്ട് 2-ാമത്തെ സ്റ്റെപ്പ് ഇൻറ്റിജർ പാർട്ടിനെ മാത്രം നമുക്ക് എന്താക്കുക, നമ്മളുടെ ബൈനറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബൈനറി ആക്കുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബൈനറിയാക്കി മാറ്റുക. 3-ാമത്തെ സ്റ്റെപ്പ് എന്താ, ഫ്രാക്ഷണൽ പാർട്ട്, ഫ്രാക്ഷണൽ പാർട്ടിനെ 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ച് ഗുണിച്ച് എന്താവും, ഇവിടെ 0 എത്തും അല്ലേ, ഇവിടെ 0 എത്തുമ്പോൾ നിർത്തുക. അതുവരെ എന്ത് ചെയ്യണം, ഈ ഇൻറ്റിജർ പാർട്ടുകൾ എടുത്ത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക, എന്നിട്ട് താഴേക്ക് ആയിട്ട് ആ ഓർഡറിൽ എഴുതുക. ക്ലിയറായ? ഇതാണ് പറഞ്ഞത്, ഡെസിമൽ ടു ബൈനറി ചെയ്യാൻ വേണ്ടി നമുക്ക് 2 കൊണ്ട് ഗുണിക്കാനും ഹരിക്കാനും പഠിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത എന്തായിരിക്കും, അടുത്ത് ഡെസിമലിനെ ഒക്ടാലാക്കി മാറ്റുക. അപ്പോൾ ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്, സംഖ്യകളല്ല ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, 0 മുതൽ 7 വരെയുള്ള സംഖ്യകളാണ് നമ്മളുടെ ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിലെ ഡിജിറ്റ്സ്. അത് ഓർമ്മയുണ്ടല്ലോ. ഇനി അതിൻ്റെ ബേസ് വാല്യൂ എത്ര, 8. ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെസിമലിനെ ഒക്ടാലാക്കി മാറ്റാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ കൂടെ നോക്കാം എങ്ങനെയാണ് ഡെസിമലിനെ ഒക്ടാലാക്കി മാറ്റുക എന്നുള്ളത്. ഇനി നമുക്ക് ഡെസിമൽ ടു ഒക്ടാലാണ്, വളരെ സിമ്പിളാണ്. ഒരു ഡെസിമൽ സംഖ്യ പറയൂ, ഒരു ഡെസിമൽ സംഖ്യ നമുക്ക് 125 എന്ന് പറയാം. അപ്പോൾ 125 എന്നുള്ള ഡെസിമൽ സംഖ്യ ദാ ബേസ് 10, എന്നാലേ ഡെസിമൽ സംഖ്യ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് 4 സിസ്റ്റം അറിയാലോ, ഡെസിമൽ അറിയാം, ബൈനറി അറിയാം, ഒക്ടാൽ അറിയാം, ഹെക്സാ ഡെസിമൽ അറിയാം. അപ്പോൾ വെറുതെ ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സിസ്റ്റത്തിലാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 125 ബേസ് 10, ഇതിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ സംഖ്യ അവ ബേസ് 8 കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ആ മുദ്രാക്കി ഒന്നും ഏറ്റവും വിളിച്ചാൽ നമ്മുടെ സിസ്റ്റം ഡെസിമൽ സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഏത് സിസ്റ്റത്തിലേക്കാണോ മാറുന്നത് ആ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് ഹരിക്കുക, ഇല്ലാണ്ടാവുക. അവരുടെ ആയുധം 8 ആണ് അല്ലേ, ഒക്ടാലിൻ്റെ ആയുധം 8 ആണ്. അപ്പോൾ 125 എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിലുള്ള നമ്പറിനെ ഏത് സിസ്റ്റത്തിലേക്കാണോ മാറാൻ പോണത് ആ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ ആയിട്ടുള്ള 8 കൊണ്ട് 8 ഹരിക്കുക. ഹരിക്കാനിപ്പോൾ നോക്കാം, 125 ന് 8 ലെ ഒരു 16 × 8 ഏകദേശം ഒക്കെ നോക്കിയാലോ കേട്ടോ, 6 8 48 8 ബാക്കി 4, അപ്പോൾ 128 വന്നു. അപ്പോൾ 16 പ്രാവശ്യം പോയില്ലേ, 15 പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് നോക്കാം, 15 × 8 ഗുണിച്ച് നോക്കുക. അതാണ് പറയുന്നത് നമുക്ക് ഗുണിക്കാനും ഹരിക്കാനും അത്യാവശ്യമാണ്. 8 × 5 = 40 ബാക്കി 4 = 120 കണ്ടോ. അപ്പോൾ 15 = 120 15 × 8 = 120 അപ്പോൾ ബാക്കി 5 ശിഷ്ടം 5 കിട്ടിയിട്ടാ. ഇനി വീണ്ടും 8 കൊണ്ട് ഹരിക്കുക. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1 പ്രാവശ്യം അല്ലേ, 1 × 8 = 8 ബാക്കി 7 വീണ്ടും ഹരിക്കുക. 8 കൊണ്ട് 1 × 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, പറ്റില്ല, 0. അപ്പോൾ 1 ശിഷ്ടമായിട്ട് വന്നു, ഏരോ മുകളിൽ കിട്ടു, ശരിയല്ലേ. അപ്പോൾ അത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, ഇത് MSD, ഇത് LSD, ബിറ്റൊന്നും പറയാട്ടോ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 175 ബേസ് 8, ഇതാണ് തുല്യമായിട്ടുള്ളത്. സിമ്പിൾ പരിപാടി അല്ലേ, ഏത് സിസ്റ്റത്തിലേക്കാണോ മാറാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നിട്ടാ, നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഏതൊരു സിസ്റ്റത്തിലേക്കാണോ മാറാൻ പോകുന്നത് ആ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് ഹരിക്കുക. ഇവിടെയും ഒരു ചെറിയ ഉടക്ക് എടുക്കണില്ലേ, എന്താ ചെറിയ ഉടക്ക്, ഫ്രാക്ഷണൽ പാർട്ടുള്ള സംഖ്യ വന്നു എന്നുണ്ടെങ്കിൽ, അതായത് പോയിൻ്റുള്ള സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഫ്രാക്ഷണൽ പാർട്ടുള്ള സംഖ്യ, ഒരു സംഖ്യ ഡെസിമലിൽ നമുക്ക് 135 ആയിക്കോട്ടെ, 135.5 ബേസ് 10, അതിന് തുല്യമായിട്ടുള്ള ഒക്ടാൽ നമ്പർ എന്താ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 അല്ലേ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, സ്റ്റെപ്പ് 1 എന്താ, 135.5 എന്നുള്ള സംഖ്യയെ നമുക്ക് 2 ഭാഗമാക്കാം. അപ്പോൾ 135 എന്നുള്ള ഭാഗം ഇൻറ്റിജർ പാർട്ട്, ഇൻറ്റിജർ
പോയിൻ്റ് ഫൈവ് എന്നുള്ളത് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട്. ഇനി സ്റ്റെപ്പ് ടു എന്താ? സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് കൺവേർട്ട് ഇൻഡിജർ പാർട്ട്. ഇൻഡിജർ പാർട്ടിന് അതായത് ഏതാ നമ്മുടെ ഇൻഡിജർ പാർട്ട്? 135. 135 എന്നുള്ള ഇൻഡിജർ പാർട്ടിനെ ടു ഒക്ടാലാക്കണം അല്ലേ. എങ്ങനെ ഒക്ടാലാക്കുക? ഡിവൈഡഡ് ബൈ ടു അല്ലെ, ഡിവൈഡ് ബൈ 8 അല്ലേ. ബേസ് വാല്യൂ 8 അല്ല, അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 135 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16. 16 × 8 120. അപ്പോൾ ബാക്കി 15. അപ്പോൾ 17 പ്രാവശ്യം പോകുന്നുണ്ട്. 135 17 × 8 അപ്പോൾ 7 × 8 = 56. ബാക്കി 5 പോവില്ല. അപ്പോൾ 16 പ്രാവശ്യം തന്നെയാണ്. 16 × 8 6 × 8 = 48. ബാക്കി 4 × 8 = 4 = 12 128. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ബാക്കി എത്ര? 7. ശിഷ്ട 7. അപ്പോൾ 16 × 8 128, ബാക്കി 7. വീണ്ടും ഹരിക്കുക, 8 കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. ശിഷ്ട എത്ര? 0. 2 × 2 = 16. ശിഷ്ടം 0. വീണ്ടും 8 കൊണ്ട് ഹരിച്ചു. ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എത്ര? 0 പ്രാവശ്യം. ഈ 2 ഇങ്ങോട്ടെടുത്ത് എഴുതുക. നമ്മൾ ഏരോ മുകളിലേക്കിടുന്നു. നമുക്ക് കിട്ടുന്ന ആൻസർ 207. ഇനിയും ഉണ്ടല്ലേ, 207 ആയിട്ട് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റെപ്പ് ടു കഴിഞ്ഞു. സ്റ്റെപ്പ് ത്രീയിൽ ഫ്രാക്ഷണൽ പാർട്ടില്ല, അതായത് ആ 0.5. അപ്പോൾ 0.5, അപ്പോൾ കൺവേർട്ട് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട് എത്രയാണ്? 0.5. അതിനെന്താക്കി മാറ്റണം? 2 ഒക്ടാൽ. എങ്ങനെ ഒക്ടാലാക്കുക? മൾട്ടിപ്ലൈ ബൈ എയ്റ്റ്. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, നമ്മളുടെ 0.5 അല്ല, അതിന് നമുക്ക് 0.5 എന്നതിൽ കൂടെ 0.5 × 8 എന്ന് പറയുമ്പോൾ 4.0. 4.0 എന്ന് പറയുമ്പോൾ ഈ 4 മാത്രം എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഇനിയിവിടെ 0 വന്നില്ലേ, 0 വന്ന് കഴിഞ്ഞാൽ അവസാനിക്കും. അപ്പോൾ 4 മാത്രം. അപ്പോൾ 207.4 base 8. ഇതാണ് നമ്മളുടെ ഒക്ടാൽ നമ്പറിനെ, നമ്മളുടെ അല്ല ഡെസിമൽ നമ്പറിനെ ഒക്ടാൽ നമ്പറാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റമായിട്ടുള്ള ഡെസിമൽ സിസ്റ്റത്തിൽ നിന്ന് ഒക്ടാൽ സിസ്റ്റമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇൻഡിജർ പാർട്ടിനെ 8 കൊണ്ട് ഹരിച്ച് നമ്മൾ ഇല്ലാണ്ടാക്കി 207 കിട്ടി. പിന്നെ കാണുന്ന ഫ്രാക്ഷണൽ പാർട്ട്, ഫ്രാക്ഷണൽ പാർട്ട് 0.5 ആയിരുന്നു. ഈ 0.5 എന്ത് ചെയ്യുക? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 4.0 കിട്ടി. 4.0 കിട്ടുമ്പോൾ അതിലത്തെ ഇൻഡിജർ പാർട്ട് മാത്രം എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഇവിടെ 0 വന്നപ്പോൾ നമ്മളതിനെ അവസാനിപ്പിച്ചു. ഇതാണ് നമ്മുടെ ഈ പരിപാടി. അപ്പോൾ നമ്മൾ ഡെസിമലിനെ ബൈനറിയിലേക്കാക്കി മാറ്റി പഠിച്ചു, പിന്നെ ഡെസിമലിനെ ഒക്ടാലാക്കി പഠിച്ചു. ഇനി തേർഡ് വൺ എന്താ? ഡെസിമലിനെ ഹെക്സാ ഡെസിമൽ. അതെങ്ങനെയാണ് നോക്കാം. ഇനിയിപ്പോൾ മൂന്നാമത്തെ കൺവേർഷനാണ്. മൂന്നാമത്തെ കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റമായിട്ട് മാറ്റുക. അപ്പോൾ അതിന് മുമ്പ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണെന്ന് ചെറിയൊരു ഓർമ്മ പറഞ്ഞു. എന്താ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം? എന്താ അതിൻ്റെ ബേസ് വാല്യൂ? 16 ആണ് ബേസ് വാല്യൂ അല്ലേ. 16 ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ. അതിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റ്സ് അതൊക്കെയാ? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സും. ഇനി 10 ഉണ്ടോ? ഇല്ല. 10 പകരം എന്താ? 10 ഇല്ല. 10 പകരം എ. അത് നമുക്കിവിടെ എഴുതിയേക്കാം. 11 പകരം ബി, 12 പകരം സി, 13 ഡി, 14 ഇ, 15 എഫ്. അങ്ങനെ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സും എ മുതൽ എഫ് വരെയുള്ള ക്യാരക്ടറും അടങ്ങിയ 16 ഒരു സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ സിസ്റ്റം. അതുകൊണ്ടാണ് അതിൻ്റെ ബേസ് വാല്യൂ 16 ആയത്. ഇനി നമ്മുടെ പണി എന്താ? നമ്മുടെ പണി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എന്താ നമ്മുടെ സിസ്റ്റം? നേരത്തെ പറഞ്ഞ മുദ്രവാക്യം ഓർമ്മയില്ലേ? നമ്മുടെ സിസ്റ്റം ഡെസിമൽ സിസ്റ്റം. ആ ഡെസിമൽ സിസ്റ്റത്തിൽ ഒരു സംഖ്യ തരാൻ പോവുകയാണ്. ആ സംഖ്യയെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുക. ഒരു നമ്പർ പറയുമോ? 155 എന്ന് ഞാൻ ഒരു നമ്പർ എടുത്തു കേട്ടോ. 155 എന്നുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് വാല്യൂ 10. അതിന് തുല്യമായിട്ടുള്ള ഹെക്സാ ഡെസിമൽ നമ്പർ എന്ത് എന്ന് കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? 155 എന്ത് ചെയ്യണം? നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഏതൊരു സിസ്റ്റത്തിലേക്കാണോ മാറാൻ പോകുന്നത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മാറാൻ പോകുന്നത് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് ബേസ് വാല്യൂ 16 കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം. 9 പ്രാവശ്യം ആകുമ്പോൾ
സിസ്റ്റം 11 വരും. അതായത് 16 ഇൻറ്റു 9 എന്ന് പറയുന്നത് 144 ആണ്. 144 155 എന്ന് കുറയ്ക്കുക. ഇതൊക്കെ കാണാപ്പടം പറയുന്നതല്ല കേട്ടോ, മുമ്പ് ഗുണിച്ചിട്ട് ഓർമ്മയിൽ കിടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വർക്കിംഗ് കോളത്തിൽ ഗുണിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 9 × 16 144 സിസ്റ്റം 11. ഇനി ഒരു പ്രാവശ്യം നമുക്ക് ഹരിക്കാൻ പറ്റുമോ നോക്കാം. 16 11 എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിലില്ല, പകരം എന്ത് എഴുതണം, 11 പകരം ബി എന്ന് എഴുതണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതാണ് നമ്മൾ മറന്നു പോവുക. 11 ഇല്ല, ബി എന്ന് എഴുതണം. ഇനി വീണ്ടും 16 കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം ഹരിക്കാൻ പറ്റും, ഒറ്റ പ്രാവശ്യം ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 0 എന്ന് എഴുതുക. അപ്പോൾ അതങ്ങനെ ശിഷ്ടമായിട്ട് എടുത്ത് എഴുതുക. ഏറോ മുകളിലേക്ക് ഇടുക. 9b 9b 16, അതാണ് 155 എന്നുള്ള ഡെസിമൽ സംഖ്യയ്ക്ക് തുല്യമായത്. എന്താ ചെയ്തത്, ഇൻഡിജർ പാർട്ടിനെ എടുത്തിട്ട് 16 കൊണ്ട് ഹരിച്ചു. ഹരിച്ച് ഇല്ലാണ്ടായപ്പോൾ മുകളിലേക്ക് എഴുതി. ക്ലിയർ ആയല്ലോ. ഇനി ഒരെണ്ണം ഗുണിയില്ലേ, എന്താ ഒരെണ്ണം ഗുണിയുള്ളത്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ, പോയിൻ്റുള്ള സംഖ്യയെ എങ്ങനെ നമുക്ക് ഹെക്സാഡെസിമലാക്കാണെന്ന് നേരത്തെ പഠിച്ചൊക്കെ ഓർമ്മയില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം. ഇനി നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ഹെക്സാഡെസിമൽ നമ്പർ ആക്കി മാറ്റാൻ പോവാണ്. അത് നമുക്ക് 170.25 ഹെക്സ് ഡെസിമൽ നമ്പറിന് തുല്യമായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ നോക്കാം. അപ്പോൾ നേരത്തെ പോലെ സ്റ്റെപ്പ് 1 എന്ന് എഴുതി. എന്താ സ്റ്റെപ്പ് 1, തന്നിരിക്കുന്ന സംഖ്യയെ ഇവിടുത്തെ എഴുതുക. 170.25, ഇതിന് രണ്ട് ഭാഗമുണ്ട്. പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് അതൊരു പൂർണ്ണസംഖ്യ ഭാഗമാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻഡിജർ പാർട്ട് എന്ന് എഴുതി. പാർട്ട് എന്ന് എഴുതില്ല കേട്ടോ. ഇനി 0.25 ലെഫ്റ്റ് റൈറ്റ് സൈഡിലത് അത് ഫ്രാക്ഷണൽ പാർട്ടാണ്. ഫ്രാക്ഷണൽ പാർട്ടും ഇൻഡിജർ പാർട്ടും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, ഓരോ ഭാഗത്തിനെ മാറ്റണം. അതായത് ഇൻഡിജർ സംഖ്യയെ, അപ്പോൾ കൺവേർട്ട് ഇൻഡിജർ പാർട്ട്. ഏതാ നമ്മളുടെ ഇൻഡിജർ പാർട്ട്, ഈ പ്രോബ്ലത്തിലെ ഇൻഡിജർ പാർട്ട് 170, അതിനെ 2 ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക, 16 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 16, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, 170 16 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 16 × 10 160, 10 പ്രാവശ്യം ശിഷ്ടം 10. 10 × 16 160, 170 ഇല്ലേ. അപ്പോൾ 170 നിന്നും 160 കുറച്ചാൽ ശിഷ്ടം 10. പക്ഷേ 10 എന്ന് എഴുതാൻ പാടില്ല, എന്ത് എഴുതണം, എ എന്ന് എഴുതണം. അത് കഴിഞ്ഞുണ്ടെങ്കിൽ വീണ്ടും 16 കൊണ്ട് ഹരിക്കുക. 10 × 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, പറ്റില്ല, 0 പ്രാവശ്യം. അപ്പോൾ ഈ 10 എടുത്ത് എഴുതുക. 10 ഉണ്ടോ, 10 ഇല്ല, പകരം എന്താ, എ. ഇതാ എ അല്ലേ, എ എന്ന് ഇൻഡിജർ പാർട്ട് കിട്ടി. ഇനി അടുത്ത ഭാഗം എന്താ, സ്റ്റെപ്പ് 3 ആയിട്ട് കൺവേർട്ട് ഇൻഡിജർ പാർട്ടിന് പകരം നമ്മൾ എന്ത് ചെയ്തി, കൺവേർട്ട് ഫ്രാക്ഷണൽ പാർട്ട്. ഏതാ ഫ്രാക്ഷണൽ പാർട്ട്, 0.25 എന്നുള്ള ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ഹെക്സാഡെസിമലാക്കുക. ഹെക്സാഡെസിമലാക്കുക എന്താ ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 16, അതിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ മൾട്ടിപ്ലൈ ബൈ 16 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അപ്പോൾ 0.25 എന്ന് പറഞ്ഞാൽ 0.25 കേട്ടോ, അതിനെ 0.25 എന്നതി. 16 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 16 × 0.25 എത്രയാണ്, 4.0 കിട്ടും.